സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പുതിയ എട്ട് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങി സർക്കാർ മന്ത്രി റിയാസിനെ പഴയ കാറിനൊപ്പം പുതിയ കാറും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും പുതിയ കാറുകൾ വാങ്ങി സർക്കാർ എട്ട് ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് വാങ്ങിയത് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇതേ വിഭാഗത്തിലുള്ള കാർ വാങ്ങിയിരുന്നു അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് വീണ്ടും കാറുകൾ വാങ്ങുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൃഷിമന്ത്രി പി പ്രസാദ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർക്കായാണ് കാറുകൾ വാങ്ങുന്നത് ഇതിനൊപ്പം ചീഫ് സെക്രട്ടറിക്കും പുതിയ ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ മന്ത്രിമാർക്ക് അനുവദിച്ച ഔദ്യോഗിക വാഹനങ്ങൾ ഒരു ലക്ഷം മുതൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കിലോമീറ്റർ വരെയാണ് ഓടിയത് ഇത് പരിഗണിച്ചാണ് പുതിയ കാറുകൾ വാങ്ങുന്നതെന്നാണ് വിശദീകരണം മന്ത്രി മുഹമ്മദ് റിയാസിന് കീഴിലുള്ള ടൂറിസം വകുപ്പിനാണ് ഔദ്യോഗിക വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ചുമതലയുള്ളത് ധനമന്ത്രി ബാലഗോപാൽ ഒഴികെ എല്ലാവരും പുതിയ വാഹനം ടൂറിസം വകുപ്പിൽ നിന്ന് ഏറ്റുവാങ്ങി ബജറ്റ് അവതരണത്തിന് ശേഷമേ ബാലഗോപാൽ വാഹനം കൈപ്പറ്റുകയുള്ളൂ അതേസമയം പുതിയ വാഹനം വാങ്ങിയെങ്കിലും മുഹമ്മദ് റിയാസ് പഴയ കാർ നിലനിർത്തും പഴയ വാഹനം കോഴിക്കോട് ജില്ലയിലെ യാത്രയ്ക്കായി മാത്രം ഉപയോഗിക്കുമെന്നാണ് വിവരം പുതിയ വാഹനം വാങ്ങിയതിനൊപ്പം പ്രതിപക്ഷ നേതാവിന് വേണ്ടിയും കാർ വാങ്ങിയത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ എതിർപ്പുയർത്തിയിരുന്നു ധനസ്ഥിതി വിവരിക്കുന്ന ധവളപത്രം യു ഡി എഫ് പുറത്തിറക്കിയ അന്നുതന്നെ പ്രതിപക്ഷ നേതാവിന് പുതിയ കാർ വന്നതാണ് വിമർശനമുയരാൻ കാരണമായത് ധവളപത്രത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കിടെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനെതിരെ വിമർശനമുണ്ടായിരുന്നു എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിരുന്ന വാഹനമാണ് സതീശൻ ഉപയോഗിച്ചിരുന്നതെന്നും അത് രണ്ടര ലക്ഷം കിലോമീറ്ററിലധികം ഓടിയെന്നുമായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ വാദം ന്യൂസ് ഡെസ്ക് യൂടോക്ക്